ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. ഇങ്ങനൊരു ഷോക്കേസ് എൻ്റെ കിച്ചണിൽ ഉള്ളതാണ്. അത് നമുക്കൊന്ന് ക്ലീനാക്കി എടുക്കാം. ഇത് നമ്മൾ അകലേന്ന് കാണുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല, പക്ഷേ അടുത്ത് വരുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. ഞാനിതിൽ ഒരു 2 വർഷം മുമ്പ് വാൾപേപ്പർ ഒട്ടിച്ചിരുന്നു. ഇപ്പോൾ അതൊക്കെ കീറി ആകെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. അതൊക്കെ കളഞ്ഞ് നമുക്ക് ഒന്ന് നന്നാക്കി എടുക്കാം. നമുക്ക് ആദ്യം ഈ പ്ലേറ്റുകളൊക്കെ ഒന്ന് മാറ്റി കഴുകി റെഡിയാക്കി വയ്ക്കാം. ഇതെല്ലാം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങളോ ഗ്ലാസുകളോ ഒന്നുമല്ല, ഇതെല്ലാം ഗസ്റ്റിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. നമുക്കൊരു കിച്ചണിൽ ഇതൊന്നല്ലല്ലോ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ. നമ്മുടെ മസാലപ്പൊടികളൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. പക്ഷെ എല്ലാം മാറ്റുന്നില്ല, ആദ്യം ഇതെല്ലാം എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വയ്ക്കാം. ഇത്രയും ഗ്ലാസുകളാണ് ആകെ ഉള്ളത്. ഇതൊക്കെ വളരെ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇതിൽ ഈ ഗ്ലാസ്സൊക്കെ ഒരു 30 വർഷമെങ്കിലും മിനിമം പഴക്കം ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്തിനാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയൊന്നുമില്ല. ഇനി പാത്രങ്ങൾ, അതും ഗസ്റ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒരു 20 പേരൊക്കെ വന്നാലും നമുക്ക് പുറത്തുനിന്ന് വേറെ പ്ലേറ്റിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഈ പ്ലേറ്റുകൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ ധാരാളമായിരിക്കും. അത് നന്നായി ക്ലീൻ ചെയ്ത് നന്നായി പൊടി പിടിച്ചിട്ടുണ്ടായിരിക്കും. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമുക്കത് ഇങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ആ ഷോക്കേസ് ഒന്ന് തുടയ്ക്കാം. ആദ്യം പൊടി തട്ടി കളഞ്ഞതിന് ശേഷം ഒരു നനഞ്ഞ തുണിയിലാണ് തുടച്ചെടുക്കുന്നത്. വാൾപേപ്പർ ഉള്ള കാരണം എനിക്ക് നല്ല സിമ്പിളായിട്ട് തുടച്ചെടുക്കാനായിട്ട് നന്നായിട്ട് പറ്റും. നമുക്ക് ചുമര് തന്നെയാണെങ്കിൽ, പെയിൻ്റ് അടിച്ചത് ഭാഗം തന്നെയാണെങ്കിൽ തുടച്ചെടുക്കാനായിട്ട് അത്ര ഇതുണ്ടാവില്ല. അതിനാണ് മുൻപേ ഞാൻ വാൾപേപ്പർ ഇതിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. തുടച്ച് ഒന്ന് ഉണങ്ങിയതിന് ശേഷം വേണം വാൾപേപ്പർ ഒട്ടിക്കാനായിട്ട്. ആദ്യം ഒട്ടിച്ചത് പറിച്ചു കളയാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ പറിച്ചു കളഞ്ഞില്ല, അതിൻ്റെ മുകളിൽ തന്നെയാണ് ഒട്ടിച്ചത്. ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് ഇതുമ്പോൾ നിന്നാലേ ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ ഫുള്ളായിട്ട് തീരുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ വലിച്ചിട്ട് വൃത്തികേടായിട്ട് കെടുക്കും. ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ രണ്ടാമതും എടുത്ത് വയ്ക്കണം. അതിനു മുൻപേ നമുക്ക് വാൾപേപ്പറൊക്കെ ഒന്ന് മാറ്റി ഒട്ടിക്കാം. ഗ്ലാസുകളൊക്കെ ഇങ്ങനെ അനങ്ങാതെ, നമ്മൾ ഉപയോഗിക്കുന്നൊന്നുമില്ലല്ലോ, അനങ്ങാതെ ഇരിക്കുന്ന കാരണം അത്യാവശ്യം നന്നായിട്ട് അഴുക്കുണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ വാൾപേപ്പർ അതിൽ ഒട്ടിക്കാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അത്ര റേറ്റൊന്നുമില്ല, 300 മറ്റോ ഒരു റോളിന് ഉള്ളോ. ഞാനത് 2 ഭാഗമായിട്ടാണ് ഒട്ടിക്കുക. ഒരു ഷെൽഫ് മൊത്തം ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് പശയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒട്ടി അത് ശരിക്കും ഒട്ടിക്കാൻ പറ്റില്ല. അത് എനിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എയർ ബബിൾസൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഒട്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ 2 കള്ളികളിൽ മാത്രം ഒട്ടിക്കാനായിട്ട് തികഞ്ഞില്ല. അപ്പോൾ 2 ഒരു റോളും കൂടിയും എനിക്ക് മേടിക്കേണ്ടി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളടത്തൊക്കെ ഒട്ടിക്കാനായിട്ട് തികഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. അതിനൊന്നും മാറ്റം വരുത്തുന്നില്ല, അതൊക്കെ അതേ പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. മാറ്റി കഴിഞ്ഞാൽ അത് ആരെങ്കിലും ഇഷ്ടപ്പെടാതെ വരും.
കുറച്ചും കൂടി ഭംഗിയിൽ കുറച്ചും കൂടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സുകൾ ഒരു സൈഡിലേക്ക് മാത്രം ഒതുക്കി വയ്ക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കപ്പുകളും ഗ്ലാസ്സുകളും ഒക്കെയാണ്. അതും ഒരു ഷെൽഫിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. വേറെ സ്ഥലത്ത് മാറ്റി വെക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇടാനായിട്ട്, ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചു തന്നെയാണ് കേട്ടോ. ഇത് 500 താഴെ വന്നിട്ടുള്ളൂ. ഇതിൽ നമുക്ക് 18 കമ്പാർട്ട്മെൻറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിലിട്ട് വയ്ക്കാം. ഇതിനു മുൻപ് അതെല്ലാം എടുത്തു വച്ചിരിക്കുന്നത് അടുത്ത അടുക്കളയിലാണ്. അവിടെ ഒരു വിറക് കത്തിക്കുന്ന അടുപ്പ് ഉള്ള അടുക്കള ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതെടുക്കാനായിട്ട് ഒരു ദിവസം തന്നെ 2-3 പ്രാവശ്യം എങ്കിലും നമ്മൾ അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. ഇത് ഇവിടെ വെച്ചാൽ നമുക്ക് ആ നടത്തം ഒഴിവാക്കാമല്ലോ. ഇനി ആദ്യം ഇത് നമുക്ക് കഴുകി വെക്കണം. നമ്മൾ മേടിച്ചു കൊണ്ടുന്ന അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് കഴുകി നന്നായി ഉണക്കിയതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയത്, ഇതിൽ ടീസ്പൂൺ ഇടാനായിട്ട് നമുക്ക് സ്പേസ് ഉണ്ടാവില്ല. എന്നാലും ഇതിൻ്റെ ടോപ്പിൽ ചെറിയ ഹോൾസ് ഉണ്ട്. നമുക്ക് പെപ്പർ പൗഡറൊക്കെ ആണെങ്കിൽ, ടർമറിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ താഴേക്ക് വീഴും. നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ളത് ടീസ്പൂണിലാണല്ലോ നമ്മൾ എടുക്കുക. അതെടുക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് ടീസ്പൂൺ നമ്മൾ വെക്കണം, അത്രയേ ഉള്ളൂ. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എന്നാലും താഴത്തെ 3 കമ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോഴും ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അതിലിടാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് വരികയാണെങ്കിൽ അതിൽ നമുക്ക് ഇടാം. ഇനി ഗ്ലാസ് കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഷെൽഫിൽ നമുക്ക് ഇത് വയ്ക്കാം, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും ഇതിൽ ഇട്ടിട്ട് ഒരു പ്രാവശ്യം നമ്മൾ കറി വയ്ക്കുമ്പോൾ എടുക്കാനൊക്കെ ആയിട്ട് കുറേ നടക്കുമ്പോൾ തോന്നിയ ഐഡിയയാണ്. നമ്മുടെ മസാല ബോക്സും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ എടുക്കേണ്ടി വരിക, യൂസ് ചെയ്യേണ്ടി വരിക അടക്കിച്ചെണ്ണുകൾ. ഇതിൽ കാണുന്ന ഈ ഓവനൊക്കെ ഒരു 15-16 വർഷം പഴക്കമുള്ളതാണ്. ഇപ്പം അത് ഓണാവൊന്നുമില്ല, എന്നാലും ഒരു ഓർമ്മയ്ക്കായിട്ട് മേടിച്ചു വച്ചിരിക്കുന്നത് എൻ്റെ അപ്പൻ തന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.